ഇതില് തോറ്റ, നീ തോറ്റ ഇന്ന് ഡാഡിയുടെ കാലൊക്കെ മുഴുവനും മസാജ് ചെയ്ത്. ശരി, ഇനി ഡാഡി തോറ്റ എന്റെ കാല മസാജ് ചെയ്ത്. ഐസ്ക്രീം ശരി ശരി. ഒന്ന്, ടു, മൂന്ന്, ഫോർ, അഞ്ച്, സിക്സ്, ഏഴ്, എയ്റ്റ്, ഒമ്പത്, ഒമ്പത് അല്ലേ? മലയാളത്തിൽ പറ, ഫൈവ് ഞാൻ നീ മലയാളത്തിൽ പത്ത് പറയു. പത്ത് എന്ന് പറയേണ്ട കാര്യമില്ല. ഇതിലും നീ തോറ്റ. അപ്പൊ ഇപ്പൊ ഈക്വലായി, രണ്ടും വെട്ടി വെട്ടി പോയി. എന്ന് വെച്ചാ എനിക്ക് ഐസ്ക്രീമോ ഡാഡിക്ക് കാല് തരും. ശരി, ഇനി തിരിച്ച്. ഇനി 95 പൊട്ട കളി കളിക്കാതെ 95 പറയുമ്പോ നീ 90 പറയണം, 90 പറയണം. തിരിച്ച് ബാക്കിലോട്ട്. ഞാൻ സത്യമായിട്ട് ചോദിച്ചോട്ടെ, നിനക്ക് ഇപ്പൊ ഒന്ന് പോലെ 100 വരെ എണ്ണം അറിയാമോ? കൃത്യമായിട്ട് 8 ക്ലാസ്സിലായി മോളെ, അറിയാമോ? അന്നാ തിരിച്ചൊന്ന് എണ്ണിക്കാണ് നീ. 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90. ഇതാണ് അപ്പൊ നിനക്ക് ഇതുവരെ. അങ്ങനെ എണ്ണാൻ എല്ലാവർക്കും അറിയാം. പിന്നെ നീ തിരിച്ചെണ്ണ. 25, 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 11, 10, 9, 8, 7, 8, 5, 4, 3, 2, 1. പാലില്ലേടി, കട്ടിലെടുത്ത് എന്തേ? പാലില്ലേ? പാൽ ചായ എന്തേ? പാല് മേടിച്ചാലല്ലേ പാലുണ്ടാവുള്ളൂ. പാല് മേടിച്ചില്ലേ? എനിക്ക് വേണ്ട. അത് കുടിച്ചോ, എന്നും കൂടി അതും ഉണ്ടാവുള്ളൂ. ഈ അടുക്കളയിലെ സാധനങ്ങളെ കുപ്പിക്കകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ പെറ്റു വരൂല. അതിനകത്തോട്ട് മേടിച്ച് മേടിച്ചിടണം. എന്ന് മേടിച്ചു? ആര് മേടിച്ചു? അപ്പം ഒരു 10-20 ദിവസമല്ലേ ആയുള്ളൂ സാധനങ്ങൾ മേടിച്ചിട്ട്. 20 ദിവസം സാധനങ്ങൾ മേടിച്ചാ പിന്നെ മേടിക്കണ്ട. അല്ല, അതിന് ഇവിടെ എന്താണ്, നീ വിരുന്നുകാരൊന്നും വന്നോണ്ടിരിക്കണല്ലോ. ദിവസം ഇങ്ങനെ നിങ്ങളുണ്ടല്ലോ. ഓ, അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ക്ലീറ്റോന് ഒരു പേടിയും തോന്നണില്ല. ക്ലീറ്റോ, നിങ്ങളുടെ നല്ല സമയമല്ലേ ഈ വെറുതെ വീട്ടിലിരുന്ന് തിന്നും കുടിച്ചും പോണത്? അല്ലെങ്കിൽ ഒന്നും ഒരു പണിയില്ലെങ്കിൽ പാർട്ടി പാർട്ടി സമയം കൊച്ചുമായിട്ട് സന്തോഷത്തോടെ ഇരുന്നപ്പോ അത് സഹിക്കണില്ല. പിന്നെ അവളെ വേറെ ആരെങ്കിലും പോവാതെയാണോ ക്ലീറ്റോ ഇങ്ങനെ ഇരുന്ന് കൊച്ചുമായിട്ട് കളിക്കണത്? എടിയെന്നാ അവക്ക് ക്ലാസ് ഇല്ലാത്തോണ്ടല്ലേ. അല്ലെങ്കിലോ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ. ഒരു ചിന്തയില്ല, ഒരു പേടിയില്ല. നേരം വെളുക്കുക, പൂക്കളുടെ ഷർട്ട് എടുത്ത് പൂത്ത് പുഷ്പിച്ചതേ കസേരയിൽ വന്നിരിക്കുക, അതല്ലെങ്കിൽ പാർട്ടി ഓഫീസിലോട്ട് ഓടുക. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കണ്ടോ ക്ലീറ്റോ? ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെയാ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണേ? ഈ മിഷീൻ ഒരു പണി ഉണ്ടായിട്ട് എത്ര നാളായി? ഇവിടെ ആരെങ്കിലും തയ്ക്കാൻ കൊണ്ടുവരുന്നുണ്ട്? എങ്ങനെ കുടുംബം കഴിയുന്ന നിങ്ങളുടെ വിചാരം? ഇത്രയും നാളും ഞാൻ നിങ്ങളെ നോക്കിയില്ലേ ക്ലീറ്റോ? ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോകാൻ എന്റെ ഭാര്യനെയും കൊച്ചിനെയും നോക്കാന്നുള്ളൊരു ചിന്ത വരണ്ടേ? എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ജോലി ചെയ്യണുണ്ടല്ലോ. എന്ത് ജോലി ചെയ്യണ്ടെന്ന് പറയണേ? പാർട്ടിയിലെ കാര്യങ്ങളും അതൊക്കെ ഒരു ജോലി തന്നെയാണ്. നിങ്ങൾ അങ്ങനെ കാണാത്തോണ്ടുള്ള ഒരു ഇതാണ്. അതിന് എന്ത് കിട്ടണ്ട് നിങ്ങൾക്ക്? വരുമാനം കിട്ടണ്ടോ? മക്കളെ പാത്തു പോ. അവ എന്തെങ്കിലും പറയുമ്പോ കൊച്ചിനെ ഒടിച്ചിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ ഇത്തിരി സന്തോഷത്തോടെ അതിന്റെ കൂടെ രണ്ട് വർത്തമാനം പറഞ്ഞപ്പോ അത് ഇല്ല. നിങ്ങൾക്കൊന്നും സഹിക്കെട്ടിട്ട് ഞാൻ പറയാം, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ അത് പറഞ്ഞതാ. എനിക്ക് എനിക്ക് എന്റെ പരമാവധി ഞാൻ ചെയ്തു. ഞാൻ ഒരു കാര്യം തങ്ങൾ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചിന്റെ മുമ്പ് വെച്ച് അതൊന്നും പറയരുതെന്ന്. കൊച്ചിന്റെ മുമ്പ് വെച്ച് പറയണാണോ ക്ലീറ്റോ പ്രശ്നം? ക്ലീറ്റോ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ചെയ്യണ്ടോ? എന്തറിയാം ക്ലീറ്റോന് എങ്ങനെ കുടുംബം നടക്കണു? എന്തെങ്കിലും സ്നേഹമുണ്ടോ ഞങ്ങളോട്? ക്ലീറ്റോ എന്താ ഉദ്ദേശിച്ചേക്കണേ? മനസ്സിലായതൊക്കെ എനിക്ക്. നീ പറഞ്ഞു പറഞ്ഞ എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അധികം പറ്റ അത് തന്നെയാണ് നീ പറഞ്ഞു പറഞ്ഞ. എനിക്കറിയാം നിന്റെ സംസാരത്തിന്ന്, എനിക്കത് മനസ്സിലായി. അതല്ല ഉദ്ദേശിച്ചത്. നീ അതല്ല, നീ ഒന്നും പറയണ്ട. സ്നേഹിക്കണോ, കൊച്ചുങ്ങളെ നോക്കണം. ഞാൻ ഇത്ര ഇതായിട്ട് നിങ്ങളെ നോക്കണില്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണോ എന്നെ പോലെ ഒരാള്? അല്ലെങ്കിൽ ഞാൻ അമ്മയും അച്ഛനെയും എല്ലാരെയും കളഞ്ഞിട്ട് ഇവിടെ വന്ന്
അന്യ നാട്ടിൽ നിന്ന് ഒരുത്തനാണ് ഇവിടെ വന്ന് കിടക്കണേ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ ഒന്നും ഒന്ന് ചിന്തിക്കാത്തത്, എന്നെ സഹായിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു നല്ല വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പോലും ഇല്ല ഇവിടെ. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എല്ലാം സഹിച്ചു ഇവിടെ കിടക്കല്ലേ തങ്കം. നീ എന്ന് അങ്ങനെ ചിന്തിക്കാത്ത, ഇല്ലെങ്കിൽ എന്നെ പോലൊരു പ്രമുഖന് എവിടെയെങ്കിലും ഒരിടത്ത് ജോലിക്ക് ഞാൻ എങ്ങനെ പോയി നിൽക്കും? അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്താനുള്ള എന്നെ എങ്ങനെ പിടിച്ച് നടത്താൻ തോന്നും? എന്നെ പോലൊരു പ്രമുഖന് പറ്റുമോ? അവർക്ക് ഇത്ര പാർട്ടിയും ആൾക്കാരെയൊക്കെ നയിക്കണ ഒരാൾ പോയി ഒരിടത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞ എന്ത്? നീ അങ്ങനെ ചിന്തിക്കാത്ത, നീ പറയണത് ഞാൻ അവനെ പോലെ പോസ്റ്റ് കയറാനോ അതിനും ഇതിനൊക്കെ പോകണമെന്നാണ് അല്ലേ? അതെന്തായാലും ക്ലീറ്റ് ആയി കാലിന് കിട്ടില്ല, അതെന്തും മരിക്കണത് നല്ലത്. പക്ഷെ നീ ഇങ്ങനെ പറയരുത് കേട്ടോ തങ്കം. നിസ്സാരം ഒരു കട്ടൻ ചായയും അത് ഇതുമൊക്കെ അതിന് കണക്ക് പറയണത്. ഉള്ളപ്പം ക്ലീറ്റ് ലാവിഷായിട്ടാണ് ചിലവാക്കിയും ജീവിക്കുകയൊക്കെ ചെയ്തത്. അപ്പോഴൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു ഇല്ലായ്മ വന്നപ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം, പക്ഷെ അതിന് കുറ്റപ്പെടുത്തരുത്. എനിക്കറിയാം ഞാൻ അതിനെ പറ്റി തന്നെയാണ് ഈ വീട്ടിൽ. ആ പോണ വരെ പോട്ടെ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ നീയും അവനും കൊച്ചുകൂടെ റോഡിൽ ഇറങ്ങി തണ്ട്. അല്ല ഇപ്പൊ എന്തോ പറ്റി ഇപ്പം? നീട്ടൊരു ജോലിക്ക് പോവാതെ ഇനി നടക്കൂല. എനിക്ക് തയ്യലും ഇല്ല ഒന്നുമില്ല. ഇപ്പൊ ചിന്തിച്ചാ പോരാ, നിന്റെ അടുത്ത് വരുമരാഴിക ഞാൻ അന്ന് പറഞ്ഞു. അല്ല എത്ര എത്ര കല്യാണമാണല്ലോ അതിനുള്ള വന്നതാണ്. ഇതിന് കേട്ടെ എത്ര പട്ടാളക്കാരാണ് വന്നത്. ഞങ്ങളുടെ മുഖത്ത് കരികാരി തേച്ചില്ലേ നീ? ഇപ്പൊ നിന്ന് മോങ്ങിട്ടെന്താ ഫലം? അമ്മ എനിക്ക് പറ്റിപ്പോയി. അമ്മ ഞാൻ ക്ലീറ്റനൊരു ജോലി ശരിയാക്കി കൊടുക്കുന്നേ. ഞാനെങ്ങനെ ജോലി ശരിയാക്കി കൊടുക്കാനാണ്? എന്തോന്നാണ് നീ പറയുന്നത്? എന്നെ കൊണ്ട് ഒക്കോ ഈ വയസ്സ് കാലത്ത്? കനകനോട് പറ. കനകന്റെ അടുത്ത് പറഞ്ഞ അവൻ ചെയ്യുവോ? എത്ര എന്തെല്ലാം എന്തെല്ലാം കാര്യമാ ഒപ്പിച്ചത്. അല്ല കനകൻ പറഞ്ഞ അവൻ അനുസരിക്കുവോ? അനുസരിക്കുമായിരിക്കോ? നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രമല്ലേ മുമ്പിൽ നിൽക്കണുള്ളൂ. എനിക്ക് തെറ്റ് പറ്റിയത് ഞാൻ സമ്മതിച്ച്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ജനിച്ചുപോയില്ലേ? സമാധാനപ്പെട്, ഞാനതി ഒന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാനിനി എന്തോ ചെയ്യാനാ? ഒരു കാര്യവും അവൻ പറഞ്ഞ അനുസരിക്കത്തില്ല. നീ അവൻ്റെ അടുത്ത് കാര്യമായിട്ട് പറയണം ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കണമെന്ന്. അല്ലാതെ എന്നെ കൊണ്ടൊരു നിവർത്തിയില്ല. എൻ്റെ കയ്യിൽ 10 കാശ് എടുക്കാനും ഇല്ല. ഉള്ളത് നിങ്ങൾക്ക് വീതിച്ചു തരുന്നു. എടി ഞാനൊന്ന് പറയാം, നീ സമാധാനപ്പെട്ട് ഇങ്ങനെ കിടന്ന് എങ്ങനെ? അവള് ആകെ വിഷമത്തിലാണ്. ഇത്രയും നാളും അവള് തച്ചു കിട്ടുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഞെക്കിയും ഞെരിക്കിയും പോയി. കൊച്ചു വലുതായി വരുന്നു, ഒന്നുകൊണ്ടും ഒന്നും തികയുന്നില്ല. ഈ ക്ലീറ്റസിനെ ഇന്നിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അവൻ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം ഒപ്പിച്ചു കൊടുക്കണം. അതാണ് അവള് പറയുന്നത്. അതാപ്പൊ നിന്റെ വിഷമം? എന്റെ അമ്മ ക്ലീറ്റസിന് ഇപ്പൊ ജോലി ഇല്ലാതായത് ഇന്നോ ഇന്നിരുന്നോ അല്ലല്ലോ. അവ ഇന്ന് വരെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അവൻ ജോലിക്കേ പോവാതെ പിന്നെ ഇവള് വന്നിരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? അല്ല അന്നൊക്കെ എനിക്ക് വരുമാനം ഉണ്ടായിരുന്നില്ലേ? ഇപ്പത്തെ നിനക്ക് വരുമാനം ഇല്ലേ? അതല്ലടാ, ഒരാഴ്ചയായി ഞാൻ ആ മിഷീൻ ചവിട്ടിയിട്ട്. അതെന്താണ്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാമോ, തയ്ക്കാൻ ആരും കൊണ്ടുവന്നില്ല. മുട്ടിന് മുട്ടിന് റെഡിമേഡ് ഷോപ്പും തയ്യക്കടയായി. എനിക്ക് വല്ല ഫാഷനും തയ്ക്കാൻ അറിയാമോ? എന്താ പിന്നെ നീ ഒരു കാര്യം ചെയ്തോ, നമ്മുടെ ആ കറുത്ത ഷാജിയും മറ്റേ മാക്സി കട തുടങ്ങിയിട്ടുണ്ട്. മാക്സിം ബ്രേസറും ഒക്കെ പാടെ തുന്നണ കട, അവിടെ പോക്ക്, അങ്ങോട്ട് വെക്കും. എടാ ഞാൻ അതല്ല പറഞ്ഞത്. ഇനി എവിടെ ഇട്ട് ജോലിക്ക് വിടുന്നതിനേക്കാളും ക്ലീറ്റസിനൊരു ജോലി ഒപ്പിച്ചിരുന്നെങ്കിൽ അത്? ഈ അമ്മയ്ക്ക് എന്താ പ്രാന്തണ്ടമ്മ, എങ്ങനെയാണ് ഈ ക്ലീറ്റസ് പണിയെടുക്കണതെന്ന് അവന്റെ കാര്യ പറയണ്ട. അതൊക്കെ അടഞ്ഞ അധ്യായമാണ്, ആ വഴിയെ നോക്കണ്ട. ഇങ്ങനെ മുടക്കല്ലേന്നേ
അവൻ എന്ത് ജോലിക്ക് പോകുന്നാണ്? ഗ്ലിറ്റർ എല്ലാ ജോലിക്കും പോകും. അവൻ ഒരു ജോലിക്കും പോകില്ല. ഈ സൂപ്പർവൈസർ പോലെയൊക്കെയുള്ള ജോലി നല്ലതാണല്ലോ. ഓഹോ, സൂപ്പർവൈസർ. അപ്പൊ തടിയാണെങ്കിൽ ഒരു പണിയും ചെയ്യൂല. അങ്ങനെ ചെയ്യുക നിനക്കും താല്പര്യമില്ല. വേറെ പണി എന്തെങ്കിലും നോക്കോ. കനക, എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു കൊടുക്കണം. എടാ, നിനക്ക് ഒത്തിരി പരിചയക്കാരില്ലേ? എന്നാ ഈ പറയണ, ഞാൻ എവിടെ പോയിട്ട് ഒപ്പിച്ചു കൊടുക്കാനാണ്? നിന്റെ പരിചയക്കാരുടെ ആരുടെങ്കിലും പറ, എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കണം, അളിയൻ ഇങ്ങനെ നടക്കുകയാണെന്നുള്ളത്. നമുക്ക് ആകെ പറയാനുള്ളത് മറ്റാ എന്താണ്, ഇടുക്കിയിൽ മറ്റേ റിസോർട്ടൊക്കെ ഉള്ള കക്ഷിയില്ലേ, മത്തായി ചേട്ടൻ. മത്തായി ചേട്ടൻ ഇപ്പൊ എറണാകുളത്ത് ഒരു കട തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രാനൈറ്റൊക്കെ, ഈ നിലത്ത് പതിക്കണ ഗ്രാനൈറ്റ് ഒക്കെ ഇല്ലേ, ഗ്രാനൈറ്റ് ടൈൽസ് അതൊക്കെ ഉത്തരേന്ത്യത്ത് ഇങ്ങനെ കൊണ്ടുവരും, വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട്. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എറണാകുളത്ത്. അവിടെ ഇപ്പൊ കൊറേ ആളുകൾ എടുത്തിട്ടുണ്ട് പുള്ളി. ഇനി വേണമെങ്കിൽ ക്ലീറ്റസിന്റെ കാര്യം വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീറ്റസിനെ അവിടെ വെക്കുകയും ചെയ്യും. അത് മതിയാവൂലെന്ന് പറഞ്ഞാൽ അവൻ പോവൂലെന്ന്. ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം. ഞാൻ വിളിച്ചു പറയൊക്കെ ചെയ്യാം, വിളിച്ചു പറഞ്ഞവൻ പോകും. ഞാൻ വിട്ടോളാം, ഞാൻ തള്ളി പറഞ്ഞിട്ടോളാം. അവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കാണ് ലാഭം, നിനക്കല്ല. അതിനവനെ പറഞ്ഞയക്കണം. ഇനി എങ്ങാനും അവിടെ ജോലി ശരിയായി കഴിഞ്ഞിട്ട് ഇന്നാണ് പോയി കഴിഞ്ഞ് നാളെ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വരരുത്, ഭാര്യയും കുട്ടികളെയും കാണണമെന്നും പറഞ്ഞിട്ട്. അതങ്ങനെ പിരിഞ്ഞു നിൽക്കാത്തോണ്ടുള്ള വിഷമാടാ. ആ, അത് അവിടെ താമസ സൗകര്യം എല്ലാം ഉണ്ട് അവിടെ. 10-15,000 രൂപ ശമ്പളവും കിട്ടും. ആ, മാസത്തിൽ ഒരു ഒരു ദിവസം രണ്ടു ദിവസം കണ്ട് ലീവ് ഉണ്ട്. ആ ലീവിന് മാത്രം ഇവിടെ വരാൻ പറ്റും. പിറ്റേ ദിവസം ജോലിക്ക് ഇറങ്ങണം. അത് കുഴപ്പമില്ല. അതിനൊക്കെ തയ്യാറാണെങ്കിൽ ചെന്ന് പറ. എന്നെ പോലൊരു പ്രമുഖൻ വേറെ എവിടെയെങ്കിലും കീഴിൽ ചെന്ന് ജോലി നോക്കുക, എത്ര ലാഘവത്തോടാണ് അവൻ പറയണത്? അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ തങ്കം? ഇല്ല. പുതിയ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവയ്ക്കുന്ന പുതിയ ചെറുപ്പക്കാർക്ക് മാതൃകയേണ്ട ഒരാളാണ് ഞാൻ. ഞാൻ പോയി ഇങ്ങനെ എവിടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് തന്നെ മൊത്തത്തിലൊരു നാണക്കേടാ. ജോലി ചെയ്യണത് നാണക്കേടാണ് ക്ലീറ്റോ. നിങ്ങൾ ആരുടെയും കക്കാനും മോഷ്ടിക്കാനൊന്നല്ലോ പോണത്. അന്തസ്സായിട്ട് ജോലി ചെയ്യാനല്ലേ ഏത് തൊഴിലിനും ഉണ്ട് അതിന്റെ മഹത്വം. ഉണ്ടല്ലോ, മഹത്വം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തനം, അത് ജനങ്ങളെ സേവിക്കുക, അതിനുണ്ടോ ഈ ഒരു മഹത്വം? അതിന് മഹത്വം ഉണ്ട്, പക്ഷെ അതിന് ഈ അടുപ്പിൽ വേവില്ല. നിങ്ങൾ ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ജോലി റെഡിയാക്കി തന്നില്ലേ? അതിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എവിടത്തെ ആയത്? തങ്കം, മാത്രമല്ല ഞാനൊക്കെ ജോലി എന്ന് പറയണത് അങ്ങനെ ഒരാളുടെ കീഴിൽ പോയി ജോലി ചെയ്ത് പറ്റില്ല, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം ഞങ്ങളൊക്കെ ഒന്ന് അടിസ്ഥാനപരമായിട്ട് പാലക്കാരെല്ലാം ബിസിനസ്സുകാർ, അതേ ഞങ്ങൾക്ക് വാഴൂ. ഈ ജോലി ശരിയാവില്ല, ബിസിനസ് അതിലാണെങ്കിൽ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് മുന്നോട്ട് കയറാൻ പറ്റും. ഇതുവരെ നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും വൃത്തിയായിട്ടുണ്ടോ വീട്ടുകാർ? അല്ല, ഇന്നേ വരെ നമ്മൾ പൈസ മുടക്കി എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇച്ചിരി പൈസ എന്തേലോട്ട് വരട്ടെ, ഞാൻ ബിസിനസ് ചെയ്ത് കാണിച്ചു തരാം. എന്ന് വന്നിട്ടാ ഗ്ലീറ്റോ? അല്ല, അത് വരുമ്പോ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാ പോരെ. ഇപ്പൊ പൈസ ഇല്ല, നമ്മൾ പൈസ ഇല്ലാത്ത പൈസ ഇല്ലാത്തപ്പോ ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവും സന്തോഷവും ഇതൊക്കെ നമ്മൾ ഇതിനെ വെളിയിലുള്ളവരെ അറിയിക്കണം. നിങ്ങള് ജോലിക്ക് പോയേ പറ്റുള്ളൂ, അല്ലാതെ നടക്കൂല ക്ലീറ്റോ. ഈ കുടുംബം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല വിഷമം മേടിച്ചതാ? നിങ്ങള് 10 രൂപയ്ക്ക് എലി വിഷം കിട്ടും, അത് മേടിച്ചതാ? നീ ഞാൻ പറയുന്നത് എന്റെ ഭാഗത്ത് നിന്ന് നടക്കില്ല, നടക്കില്ല, നടക്കില്ല. നിങ്ങൾ ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? മനസ്സിലായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടുന്ന് എറണാകുളത്തോട്ട് പറഞ്ഞു വിടുന്ന എന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. എന്ത് പൊരുളിയാ, ഇതൊക്കെയാണ് മനസ്സിരിപ്പ്. എന്നെ എറണാകുളത്തോട്ട് പറഞ്ഞു വിടുമ്പോ എല്ലാം കഴിയുമല്ലോ, അവന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താം. എടി, ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് ജോലിക്ക് പോകും. പോയി കഴിഞ്ഞാൽ എനിക്ക് മാസത്തിൽ 1-2 ദിവസം ഇവിടെ വരാൻ പറ്റും. എന്നാണല്ലോ, അങ്ങനെയാണല്ലോ അവൻ പറഞ്ഞേക്കണേ. അങ്ങനെ വരുമ്പോ എന്റെ ഭാര്യയുടെയും കൊച്ചിനോടുമുള്ള അടുപ്പം അങ്ങ് കുറയും. ക്രമേണ ക്രമേണ നമ്മൾ തമ്മിൽ അങ്ങ് അകലും. നമ്മളെ തമ്മിൽ തെറ്റിച്ചിട്ട് അവന് വേറെ ആരെയെങ്കിലും കൊണ്ട് നിന്നെ കെട്ടിക്കാനുള്ള വല്ല പരിപാടിയായി. അത് തന്നെയാണ്, അതിന് തന്നെയാണ് അവൻ ഈ ജോലിക്ക് ഞാൻ പോണെന്ന് ഇത്രയും. എടാ, ഇങ്ങനെ ക്ലീറ്റോ അങ്ങനെയൊന്നും അവൻ ചിന്തിക്കൂല്ല. ക്ലീറ്റോ, ഇവൻ ചിന്തിക്കും. നിന്റെ ആങ്ങളുണ്ടല്ലോ ഈ കുഴുത്തിരിപ്പ്, ഇവൻ ചിന്തിക്കും. എന്റെ പൊന്നുമോളെ, നീ എങ്ങനെ അവന്റെ കൂടെ പറപ്പായിട്ട് ജനിച്ചടി? നിനക്കില്ലല്ലോ, നീ നിനക്കൊരു ബുദ്ധിയില്ല, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിച്ച് വെച്ചൊക്കെയാണ്. നീ അത് ചിന്തിക്കല്ലേ, നീ ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നോക്കിയാണ് ഞാൻ പറഞ്ഞത്.
ഇല്ലേ, എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുക, എന്നെ കൊള്ളരുതാത്തവൻ. അവൻ പറഞ്ഞു പറഞ്ഞാണ് പകുതി നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇപ്പൊ കേറിയിരിക്കണത്. പണ്ട് നീ ഇങ്ങനെ ആയിരുന്നു, എന്നോട് ഇങ്ങനെ ആയിരുന്നു. നിനക്ക് പ്ലീറ്റോ എന്ന് പറഞ്ഞാ നിനക്ക് എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇല്ലേ, ഇപ്പൊ അവൻ വിഷം കുത്തി വെച്ചു തെറ്റിക്കാനായിട്ട്. എനിക്കൊന്നും വേണ്ട, അവരുടെ പൈസയും വേണ്ട, ജോലിയും വേണ്ട. എനിക്ക് എൻ്റെ തങ്കത്തിന് മാത്രം മതി. അത് പ്രതീക്ഷിച്ചില്ല ഞാൻ നിൻ്റെ അടുപ്പം ഇറങ്ങി പോകുന്നത്. അല്ലാതെ ഇവിടുത്തെ പൊന്നും പണവും നിൻ്റെ ആങ്ങടയുടെ സമ്പാദ്യം ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ നീ അത് മനസ്സിലാക്കണ്ടല്ലോ തങ്കം. അതേ ഉള്ളൂ എനിക്ക് വിഷമം. വിഷമിക്കല്ലേ, നമുക്കെന്നാ ജോലി വേണ്ട. വിഷമമുണ്ട് തങ്കം, വിഷമമുണ്ട്. നീ പറഞ്ഞ ഞാൻ ഇനിയിപ്പോ ലോകത്തിന്റെ എവിടെ വേണേലും കൂടി ജോലി ചെയ്യ. പക്ഷേ പ്ലീറ്റോയെ നിനക്ക് നഷ്ടപ്പെടും. ആ കാര്യം നീ മനസ്സിൽ എപ്പോഴും ഇട്ടോളൂ. അതാണ് നിന്റെ ആങ്ങടയുടെ മനസ്സിലുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലീറ്റോ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ചെയ്യാം. അതിന്റെ പൈസ ഞാൻ കുറച്ച് അവനോട് മേടിക്കാം. അതൊന്നും വേണ്ട തങ്കം, അവനോട് ചോദിച്ചു നോക്കാലോ. ഇനിയിപ്പോ അവൻ പൈസ തന്നാ പോലും എന്റെ മനസ്സിൽ എന്നെ സംബന്ധിച്ച് അതൊരു വിഷം തന്നെ ആയിരിക്കും അവൻ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാൻ അവൻ്റെ നിന്ന് പൈസ ചോദിക്കാം. ആ നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും അല്ലേ, ആ ബന്ധം എന്തായാലും മുറിച്ചു കളഞ്ഞാലും മാറില്ലല്ലോ. നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ വാങ്ങിക്ക്. പിന്നെ ഇനി അഥവാ ചോദിച്ചിട്ട് അവൻ്റെ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അമ്മാവിൻ്റെ അടുത്തോടൊന്ന് ചോദിച്ചു. അല്ല, അയാൾ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് കേട്ടോ. ബിസിനസ് അത് ഇതെന്ന് പറഞ്ഞ എന്താണെന്ന് അറിയണ്ടേ? കാശ് വേണം, കാശ് വേണം എന്ന് പറഞ്ഞ കാശായിട്ട് തരാൻ പറ്റില്ല. അവൻ പറഞ്ഞ എറണാകുളത്തെ ജോലിക്ക് എന്താ കുഴപ്പം? അതിന് പോയ എന്താ? ആ ജോലിക്ക് അതിന്റേതായ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പം ഉണ്ട്? ഞാൻ ആരുടെ അടിമയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അയ്യേ, ജോലിക്ക് പോണത് ഒരു അടിമയാണ് ആരുടെങ്കിലും? എന്തോന്നാണ് നീ പറയുന്നത്? അമ്മേ, ഒരുത്തന്റെ കീഴിൽ അവന്റെ ഒന്ന് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുമ്പോ നമ്മൾ അടിമ തന്നെയാണ്. അവന്റെ ആട്ടും തുപ്പും അതൊന്നും ക്ലീറ്റായി കിട്ടില്ല. ക്ലീറ്റ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അത് തന്നെയല്ല, എറണാകുളത്ത് ജോലിക്ക് പോകുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നടി? എന്താണ് അടുത്ത് ജോലിക്ക് കുഴപ്പം? ഉണ്ടമ്മേ, അതിനകത്ത് വേറെ സംഗതികൾ കിടപ്പുണ്ട്. അവന് തടിയാണെങ്കിൽ പണിയെടുക്കാൻ വയ്യാതാണ്, വേറെ ഒന്നുമല്ല. അതെ, എന്റെ അളിയ, ഞാൻ ഇപ്പൊ ഒരു ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ സംതൃപ്തനാണ്. അങ്ങനെ സംതൃപ്തനാണെങ്കിൽ അവനും വിളിച്ചിട്ട് അങ്ങോട്ട് പോടി. പിന്നെ കാശ് കാശ് പറഞ്ഞ് ഇവിടെ വന്നിരിക്കണം. ഇവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ, കാശ് വേണം, ജോലി വേണമെന്ന് പറഞ്ഞു വന്നോ? ഇല്ലല്ലോ, നിങ്ങളെല്ലാം കൂടെ ഇവിടെ എന്തെങ്കിലും കൂടി ആലോചിച്ചു അവളുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ അതിനൊന്ന് വഴങ്ങി കൊടുക്കും, അത്രേ ഉള്ളൂ. നിനക്ക് ഞാൻ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചേ പറ്റുന്നാണെങ്കിൽ നേരെ അമ്മാവന്റെ അടുത്ത് പോ. അവിടെ പാടത്ത് ഇഷ്ടം പോലെ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. അതൊന്ന് പച്ചക്കറി മുറിച്ചോണ്ട് വന്നിട്ട് ആ കടയിൽ വെച്ച് കച്ചവടം ചെയ്ത് കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു 10-700 രൂപ കൈ കിട്ടും. നല്ല പണിയാണ് അത്, നല്ല പണിയാ. പൈസക്കും അധികം ചെലവില്ല. എടാ, വിറ്റ് കിട്ടണ കാശിന്ന് എന്തെങ്കിലും വളത്തിന് അതിനായിട്ട് എനിക്ക് തന്നാ മതി, ബാക്കി നിങ്ങൾ കുടുംബത്ത് കൊണ്ട ജീവിക്കും. അത് നല്ല പരിപാടിയാ. അയ്യോ, ഭയങ്കര ഇതായി പോയി കേട്ടോ. എന്ത് കണ്ടിട്ടാണോ അമ്മ പറയണേ? എന്നെ പോലെ ഒരു പ്രമുഖൻ പച്ചക്കറിയൊക്കെ പറിച്ച് നേരെ അവിടെ കൊണ്ടുവന്ന് ആൾക്കാരുടെ മാർക്കറ്റിലൊക്കെ കിടന്ന് വേരേക്കി അങ്ങനെ ഒരു തല്ലിപ്പൊളിയായിട്ട് കർഷകനായിട്ട് ഇല്ലേ? എന്താ ഒരു സ്ഥലത്തിരുന്നിട്ട് തന്നെയല്ലേ നാട്ടുകാർ മുഴുവൻ കച്ചവടം ചെയ്യണം? അങ്ങനെ ഒരിടത്ത് എന്നെ അടക്കി ഇരുത്താണെന്ന് നോക്കണം. വേറെ എന്തെങ്കിലും ഒന്നും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ ഇല്ല. വേറെ എന്തെങ്കിലും ഒന്ന് നോക്കണം. ഒരു ആൾക്കാരുമായിട്ട് ഇടപഴകിയുള്ള എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ അത് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയുള്ള ബിസിനസ് ഉണ്ടായി പറയും. അങ്ങനെയാണെങ്കിൽ ഒരു 19 വീട്ടുകാരായിട്ടെങ്കിലും നിരന്തരം ബന്ധപ്പെടാൻ പറ്റിയ ഒരു പണിയാ. നല്ല കാശും കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കണം. അതാണ് നോക്കിയാലോ, ഒരു സൈക്കിള് മേടിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിന്റെ ബാക്കില് കുറച്ച് ഉണക്കമീനും പപ്പടും. ഒരു ദിവസം കച്ചവടം ചെയ്തില്ലെങ്കിൽ കേടുവരില്ല. എന്നാ വിറ്റാ നല്ല കാശും. നല്ല ബിസിനസ് ചെയ്യാണെങ്കിൽ നല്ല ലാഭം കിട്ടും. അമ്മാവാന്ന് വിളിച്ച പാവണ്ടെന്നെ പേരെ പോലും വിളിക്കരുത് കേട്ടോ. പിന്നല്ലാതെ ഇതൊക്കെ ഞാൻ ആരെന്ന് കേട്ടിട്ടാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്? ആരാടാ നീ? നീ ആരാണെങ്കില് ഞാൻ ആരാന്ന് അറിയണമെങ്കിൽ നീ ജനങ്ങളോട് ചോദിക്കണം ക്ലീറ്റ് ആരാണെന്ന്. നിങ്ങൾ തല്ലു പിടിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വന്നത്. എനിക്ക് പൈസ തരുമോ? പൈസ തരൂല. ഈ കുടുംബത്തിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് 5 പൈസ തരില്ല, അതന്നെ പറഞ്ഞത്. എന്താ മമ്മി കൊടുത്തില്ല പൈസ? നിന്റെ പെങ്ങൾക്കും അവളുടെ കുട്ടിക്കും, അല്ലാതെ എനിക്ക് വേണ്ടിട്ട് 5 പൈസ ഇവിടെ ആരും ചെലവാക്കിയിട്ടില്ല. എന്നാ പിന്നെ എന്റെ പെങ്ങളെ കൊച്ചെ വിടറാ, ഞാൻ നോക്കിക്കോളാം, നീ എന്റെ പാട്ടിന് പോ. അത് കൊള്ളാം. കേട്ടല്ല, എങ്ങനെയുണ്ട്? ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ക്ലീറ്റോനെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ, നിന്റെ കള്ളത്തരൊക്കെ ഞങ്ങക്ക് മനസ്സിലായിട്ടുണ്ട്.
എനിക്ക് അറിഞ്ഞോടാ എന്തൊക്കെയാണ് അവര് പറയുന്നത്. ശമ്പളൊക്കെ കറക്റ്റ് കിട്ടുമ്പോ ജോലി തന്നെ അമ്മാവനെ, നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അമ്മാവ് ഒറ്റത്തലയായിട്ട് ഇങ്ങനെ നടക്കല്ലേ, ഭാര്യയും കൊച്ചുമൊന്നുമില്ല, ആർക്കും വേണ്ടാതെ നേരെ ആ പണിക്ക് അമ്മാവുമ്പോ. എടാ ഞാനതിനെ എന്റെ ആവശ്യത്തിനുള്ള എന്റെ കയ്യിലുണ്ട്, മറ്റുള്ളവരെ ആശ്രയിച്ചൊന്നല്ല ഞാൻ ജീവിക്കുന്നത്. പഠിക്കുവാൻ എനിക്ക് അമ്മാവിനോട് പറയാനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, എന്തെങ്കിലും ഒരു ഒന്നല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ വേറൊരു ജോലി. പൈസ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, അത് അവന്റെ സ്വഭാവം അനുസരിച്ച് നടക്കില്ല. ഇപ്പൊ അവന് ഈ പണി അവന്റെ അഭിമാനത്തിന് കോട്ടം വരുന്നല്ലേ പറഞ്ഞ്, എന്നാ അതിനെ പറ്റിയൊരു പണിയാണ്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ജോലിയാണ്, എത്ര ജനങ്ങളായിട്ട് വേണമെങ്കിലും ബന്ധപ്പെടും ചെയ്യാം. അങ്ങനെ ഒരു പണി നോക്കിയാലോ, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അത്യാവശ്യം കമ്മീഷനൊക്കെ ഉള്ള നല്ലൊരു ജോലി അതായാലോ. ആ അത് സർക്കാർ ഇടപെടുന്ന ഒരു കാര്യമാണെങ്കിൽ നോക്കാം. പറയേ എന്താണ് പരിപാടി, പറയേ. ലോട്ടറി കച്ചവടം അതും നല്ല കമ്മീഷനാണ്, അതും നല്ലതാണ്. നന്നായി വിറ്റ് കഴിഞ്ഞാൽ നല്ല കമ്മീഷനും കിട്ടും. വിൽക്കാത്ത ടിക്കറ്റിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ അതിന് ചിലപ്പോൾ പ്രൈസ് അടിച്ചു. പിന്നെ അത് നല്ല പണി, അത് നോക്കാം. പതിയെ കാഴ്ച നമ്മുടെ അടുത്തുണ്ട്, പറഞ്ഞു വെച്ച് അത് കൊള്ളാം. നല്ലതാ, നീയും നിന്റെ കെട്ടിയോളും അവളെ തന്തൊരാളും വയ്യാതെ നടക്കണ്ടേ. അയാളെ ഇവിടെ പൊക്കി എടുത്തോണ്ട് എല്ലാ ജംഗ്ഷനിലും മൈക്ക് സ്വിച്ചൊക്കെ വെച്ചിട്ട് കച്ചവടം തുടങ്ങും, നല്ലതായിരിക്കും. അതേ ഇപ്പൊ ശരിയാവില്ല, നേരാവില്ല അവൻ. നിങ്ങൾ ആരെങ്കിലും എന്റെ കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞതാ? ഒരു ബിസിനസ് ചെയ്യാന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതിനൊരു അന്നെങ്കിൽ കുറച്ച് പൈസ താ, അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് പറ. ക്ലീറ്റോന്റെ നിലക്കും വിലക്കും ചേർന്ന് തന്നെ ചെയ്യണ്ടേ? അവന്റെ നിലക്കും വിലക്കും ചേരുമല്ലോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം. ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുക, രാത്രി വേണമെങ്കിൽ ഒരു 10 മണി വരെയും കൂടെ ഓടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നല്ല പൈസ കുടുംബത്തിന് കിട്ടും. അത് ചെയ്യാൻ ഇവന് താല്പര്യം ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിച്ചു, അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഓട്ടോറിക്ഷ പക്ഷേ അവന്റെ പേരിലാവൂല, ഞാൻ എന്റെ പേരിലെടുക്കും. അത് നല്ലതാ, കാരണം അവന്റെ പേരിലാവുമ്പോഴേ ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ഇതാവുമ്പോ വേറെ ആളുടെ വണ്ടിയാണല്ലോ എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉണ്ടാവും, അത് നല്ലതാ. പക്ഷെ അവന്റെ ഔദാര്യം ഞാൻ സ്വീകരിക്കണം. അവൻ ദാനം തരണ ഒരു ഓട്ടോറിക്ഷ. അടാ ദാനായിട്ട് വേണ്ട, നീ ദിവസേന 150 രൂപ കൊടുത്തോ. മുതലാളിക്ക് ഞാൻ 150 രൂപ ദിവസം കൊടുക്കും, അവൻ മുതലാളി ഞാൻ തൊഴിലാളി. എന്തൊരു കഷ്ടം നോക്ക്, എന്തെങ്കിലും ഒന്ന് സമ്മതിക്കുക. നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കീഴ്പ്പെടുത്തണം ഇല്ലയാ. അറിയാം വേഴ്സസ് അറിയാം.